തൃശൂർ ശ്രീ കേരളവർമ്മ കോളേജിലെ ചെയർമാൻ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിൽ അപാകതയുണ്ടെന്ന് ഹൈക്കോടതി അസാധു വോട്ടുകൾ വീണ്ടും എണ്ണാൻ റിട്ടേണിംഗ് ഓഫീസർക്ക് അധികാരമില്ല ആദ്യം വോട്ട് കൂടുതൽ കെ എസ് യുവിന് ആണെന്ന് കാണുന്നുവെന്നും കോടതി പറയുന്നു കെ എസ് യു നൽകിയ ഹർജിയാണ് പരിഗണിക്കുന്നത് റീകൌണ്ടിങ്ങിനുള്ള ഒരു സാഹചര്യവും ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ ഉള്ളതായി കാണുന്നില്ലെന്നും കോടതി പറയുന്നു ശ്രീകാന്ത് നൽകും കൊച്ചിയിൽ നിന്നും കൂടുതൽ വിശദാംശങ്ങൾ ശ്രീകാന്ത് ഈ ഹർജി ആദ്യം പരിഗണിച്ചപ്പോൾ ഈ ചെയർമാൻ സ്ഥാനത്തേക്ക് സ്ഥാനം നിൽക്കുന്നത് തടയാൻ കോടതിക്ക് കഴിയില്ല എന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ അതിനുശേഷം ഈ റിട്ടേണിംഗ് ഓഫീസറോട് ഉൾപ്പെടെ ഈ രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിരുന്നു ഇന്നിപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ കൃത്യമായി നിരീക്ഷിച്ചാണ് ഇങ്ങനെയൊരു കാര്യം ഇങ്ങനൊരു കാര്യം നിരീക്ഷണം കോടതി നടത്തുന്നത് ഒന്ന് നാൽപ്പത്തിയഞ്ചിന് ജസ്റ്റിസ് ടി ആർ റവിയുടെ സിംഗിൾ ബെഞ്ചാണ് ഈ കേസ് പരിഗണനയ്ക്കെടുത്തത് ആ ഘട്ടത്തിൽ തന്നെ കോടതി ടാബുലേഷൻ ഷീറ്റിന്റെ ഒറിജിനൽ പരിശോധിക്കുകയുണ്ടായി അത് പരിശോധിച്ചതിന് ശേഷമാണ് ഈ കേസിൽ നിർണായകമായേക്കാവുന്ന പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നും വരികയുണ്ടായത് അത് പ്രകാരമാണ് അസാധു വോട്ടുകൾ എങ്ങനെ വീണ്ടും റീകൗണ്ടിങ്ങിൽ വന്നു എന്നുള്ളതാണ് കോടതി ചോദിക്കുന്നത് റീ സാധുവായ വോട്ടുകൾ മാത്രമാണ് എണ്ണേണ്ടത് അത് ലംഘിക്കപ്പെട്ടിരിക്കുന്നു ആ ചട്ടം ലംഘിക്കപ്പെട്ടിരിക്കുന്നു എന്ന കോടതി ചൂണ്ടിക്കാട്ടുന്നു നടപടിക്രമങ്ങളിൽ വലിയ അപാകതയുണ്ട് എന്ന നിരീക്ഷണം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് ഹർജികളിൽ ഇടപെടുന്നതിന്റെ പരിധി അറിയാം എന്ന് കോടതി പറയുന്നുണ്ട് അപ്പോഴും പരാമർശങ്ങൾക്ക് കുറവില്ല വോട്ടുകൾ വീണ്ടും എണ്ണാൻ റിട്ടേണിംഗ് ഓഫീസർക്ക് അധികാരമില്ലെന്ന് കൂടി കോടതി പറഞ്ഞു വെക്കുന്നുണ്ട് സാധു അസാധു വോട്ടുകൾ മാറ്റിയ ശേഷമാണ് ഈ വീണ്ടും റീകൗണ്ടിങ് ഉണ്ടെങ്കിൽ തന്നെ എണ്ണേണ്ടത് പക്ഷേ ഇവിടെ നടന്നത് അസാധുവോട്ടടക്കം എണ്ണുന്ന സാഹചര്യം ഉണ്ടായി എന്നും കോടതി ഇന്നിപ്പോൾ പരാമർശം നടത്തുന്നുണ്ട് റീകൗണ്ടിങ്ങിനുള്ള ഒരു സാഹചര്യവും കേരള വർമ്മയുടെ വർമ്മയിലെ ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ ഉള്ളതായി കാണാൻ സാധിക്കുന്നില്ല ആദ്യ വോട്ട് ആദ്യം വോട്ട് കൂടുതൽ ഉണ്ടായിരുന്നത് കെ സ്യൂനായിരുന്നു എന്നും കോടതി പറയുന്നു റീകൗണ്ടിങ്ങിന് വ്യക്തമായ കാരണം ഉള്ളതായി കാണുന്നില്ലെന്ന് ആവർത്തിക്കുന്നു ഉണ്ട് കോടതി ഹർജിയിന്മേൽ വിധി പറയാനായി മാറ്റിയിട്ടുണ്ട് ഒരു പക്ഷേ ഇന്ന് വിധി ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നില്ല എന്തായാലും വിധി പറയാൻ വേണ്ടി ഹർജി മാറ്റിവെച്ചിരിക്കുകയാണ് ശരി യശ്രീകാന്താണ് കൊച്ചിയിൽ വിശദാംശങ്ങൾ നൽകിയത്